കേരളത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ അനുഗ്രഹമായി കണ്ട് അവധി കിട്ടിയതിൽ സന്തോഷിക്കുന്നവരും ദൈനംദിന ജീവിതോപാധി മുടങ്ങിയതിൽ രോഷം കൊള്ളുന്നതുമായ രണ്ട് വിഭാഗം ജനങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. ഹർത്താലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമാണ്. കാരണം ഒന്നും നടക്കില്ല. ഇവിടെ നാല് ജോലിക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്ന വമ്പിച്ച വാടക, അതുപോലെ കച്ചവടം ഒന്നും നടക്കില്ല. ഒരാൾ പോയിട്ടില്ല. കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഹർത്താൽ, അതിൻ്റെ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഹർത്താൽ, അതുപോലെ ഇന്ന് ഹർത്താൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തട്ടി വീണ, ഒരാൾ തട്ടി വീണ, അതിന്റെ പേരിൽ പോലും ഹർത്താൽ നടത്തേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഓരോ പാർട്ടിക്കാർ മത്സരിക്കുന്നത് അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഹർത്താൽ ആഹ്വാനം അവരുടെ നിത്യജീവിത ഉപാധി തന്നെ തകിടം മറിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നയിക്കുന്ന ഒരു കച്ചവടക്കാരന്റെ ഹർത്താൽ ദിവസം എങ്ങനെ കടന്നുപോയെന്ന് നോക്കാം. ഓരോ ഹർത്താലിന് 5000 രൂപ കിടക്കാനാണ് കേട്ടാ. ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഹർത്താലിന് 5000 രൂപ പലിശക്ക് വാങ്ങിച്ചു. അതായത് ഇന്ന് ഹർത്താലിന് ഇത്രയും ടിക്കറ്റ് ഇരിപ്പുണ്ട്. ഇവിടെ ഇത്രയും ടിക്കറ്റ് കിടക്കും. ഓരോ ഹർത്താലിന് 5000, 10000 നാട്ടിൽ തൊഴിലാളികൾ കടക്കാരാണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ട്. നമുക്കിത് വെച്ച് സ്റ്റാക്ക് പിടിക്കേണ്ട സാധനമല്ലേ. ഈ സർക്കാർ വന്നതിന് ശേഷമാണെങ്കിൽ ഇതുവരെ ഈ കേരളം മുഴുവൻ ഹർത്താലായപ്പോഴും ടിക്കറ്റ് നറുകെടുപ്പ് മാറ്റി വെച്ചിട്ടില്ല. നേരത്തെ ഉള്ള സർക്കാരാണെന്നുണ്ടെങ്കിൽ കേരളം മുഴുവൻ ഹർത്താലാണെങ്കിൽ നറുകെടുപ്പ് മാറ്റി വെക്കുകയായിരുന്നു. ഇതുവരെയും നറുകെടുപ്പ് മാറ്റി വെച്ചിട്ടില്ല. അപ്പം ഈ ചെറുകിട കച്ചവടക്കാരെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് അങ്ങനെ ഇരിക്കും. അന്ന് അവരുടെ കാര്യത്തിൽ തീരുമാനം. ഓരോ ലോട്ടറിയും ഓരോ ഭാഗ്യ പരീക്ഷണമാണ്. ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറ്റിമറിക്കുന്ന പരീക്ഷണം. അപ്രതീക്ഷിതമായ ഹർത്താൽ കാരണം വൻ നഷ്ടമാണ് ലോട്ടറി കച്ചവടക്കാർക്ക് ഉണ്ടാകുന്നത്. മുമ്പൊക്കെ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ലോട്ടറിയുടെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന തീയതി നീട്ടിവെക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫലപ്രഖ്യാപനം മാറ്റിവെക്കാത്തത് കൊണ്ട് തന്നെ പുലർച്ചെ മുതൽ വൈകുന്നേരം 3:30 വരെ മാത്രമേ ലോട്ടറി വിൽപ്പന സാധിക്കൂ. മാത്രമല്ല ഇവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനവും കമ്മീഷനും കൊണ്ടാണ് ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം കഴിയുന്നത്. മറ്റ് സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാരെ പോലെ മാസശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലോട്ടറി കച്ചവടക്കാർക്ക് ലഭിക്കാറില്ല. കേരളത്തിൽ 600,000 പരം ലോട്ടറി കച്ചവടക്കാരുണ്ടെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ സ്വാർത്ഥ ലാഭത്തിനായി പ്രഖ്യാപിക്കുന്ന ഹർത്താൽ പ്രതികൂലമായി ബാധിക്കുന്നത് 100,000 പരം ആൾക്കാരെയാണ്. അവർക്ക് ഇന്ന് അവധി കിട്ടുന്ന ദിവസമാണ് കേരളത്തിന്റെ ദേശീയോത്സവം. എനിക്ക് സ്വന്തം കുടുംബം നോക്കാത്തവ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എങ്ങനെ ബലിദാനിയാവും? സ്വന്തം കുടുംബത്തിനെ കാര്യമല്ല. ഈ